ഇതിങ്ങനെയല്ലാതെ നല്ല ഭംഗിയിൽ ഇനിയും കുറച്ചുകൂടി മാത്രം നമുക്ക് ചെയ്യും. എങ്ങനെയാ വെച്ചാൽ അനിയോന്നൊക്കെ ചെയ്യും. ഇതക്കാകര അപ്പനെ എന്തിനാ ചില ദിവസം അധികം ചില ദിവസം കുറച്ചൊക്കെ വെക്കണം ചെയ്യും. എന്തൊക്കെയാ ഇങ്ങനെ നിയമം ചോദിച്ചോ ചോദിച്ചോ എന്നാ പക്ഷേ മൂലം വരെ മുമ്പ് തന്നെ വെക്കും. പിന്നെ പുരാണം ഒത്രാളം തിരുവോണം അത് തീരെ നമ്മൾ ഇങ്ങനെ വർദ്ധിപ്പിക്കും. അങ്ങനെ ഓണത്തിൻ്റെ അന്നേക്ക് ഇരട്ടി വർദ്ധിക്കും. 21 തൃക്കാകരപ്പൻ വേണം ഓണത്തിൻ്റെ. അങ്ങനെയാണ് പണ്ടേത്തെ ആചാരം. അത് കുറച്ചൊക്കെ കുറച്ചിരുപ്പം എങ്കിലും ആ നടന്നു പോരുന്നുണ്ട്. തൃക്കാകരപ്പൻ്റെ ഒക്കെ ഉണ്ടാവും. കോടി ഉടുപ്പിക്കണം തൃക്കാകരപ്പനെ. നൂല് ഉടുപ്പിക്കണം. നൂലമ്പ ചെറിയ മുണ്ട ഉടുപ്പിക്കണം. ഇതിന് ഇത് എങ്ങനെയാണ് പഠിക്കിയത്? ഈ അരിയിൽ എഴുതുന്നത് ഇതൊരു വളരെ കലാരൂപാണല്ലോ. ആ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പഠിച്ചു പോരുന്നെ. മൂന്ന് ദിവസം കഴിയണം. ഇന്നോട്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് സദ്യ ആണോ? ഇന്നലെ നാളെ കുട്ടികളെ ഓണാണ്. ചെറിയ ഓണം തിരുവോണം. ഇന്ന് പിന്നെ എല്ലാവർക്കും പൊതുവണം. ഇന്ന് പിന്നെ പണ്ടത്തെ ആചാരം പ്രകാരവും പരസ്യ ആചാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറയണത് കണ്ടല്ലേ. പണ്ട് പോയി അടുത്തുള്ള ഈ ഇതൊക്കെ ഉണ്ടല്ലോ സാധു കുടുംബങ്ങളൊക്കെ, അവർക്കൊക്കെ നെല്ല് പിന്നെ അളന്നു കൊടുക്കുക, എണ്ണ കൊടുക്കുക, ഓടി കൊടുക്കുക, ഓടി കൊടുക്കുക. അതൊന്നും ഇപ്പൊ നടക്കുന്നില്ല കേട്ടോ. ഇതിൽ പെട്ടതാ ഈ ഓണത്തിൻ്റെ അന്ന് അവര് കാഴ്ച തീന്തലക്കോലയോ ചേനയോ ഇളവനൊക്കെ കൊണ്ടുവരിക. അവർക്ക് ഇതൊക്കെ നെല്ല കളഞ്ഞു കൊടുക്കുക. കൃഷിയൊക്കെ ഉള്ള ആൾക്കാരെ ചടങ്ങാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ പൂക്കളം വേറെ ഇടില്ലേ? പൂക്കളം വേറെ അത് പണ്ട് അതൊന്നും ഇല്ല കേട്ടോ. ഇതിൽ തന്നെയാ പൂവൊക്കെ. പക്ഷേ ഈ കലാരൂപം അത്രയൊന്നും ഇല്ല. തുടങ്ങിയാലാണ് അത് അത്തം മുതൽക്ക് ഈ തൃക്കാക്കരപ്പനെ വെച്ചിട്ട് തുടങ്ങുന്നത്. അപ്പോഴാണ് കൂടുതൽ അതിനെ കുറിച്ച് ഒന്നും കൂടി. എത്രയാണ്? 50 ദിവസം 56 ദിവസം പൂവിടുന്ന തിരുവോണം വരെ പൂവിടണം. 10 ദിവസം തൃക്കാക്കരപ്പന അതിന്റെ മുമ്പേ തളിച്ച് എന്തെങ്കിലും പൂവ് ഗണപതിന്റെ രൂപം, ശിവലിംഗത്തിന്റെ രൂപം ഒക്കെ മണ്ണോണ്ടോ. ഇതിപ്പോ അവയൊക്കെ അമ്മ നേരിക്കുക. അതൊക്കെ എണ്ണൊക്കെ ഉണ്ടായിട്ടോ. പഴന്നൂർക്ക് അട കുടുംബക്കാരാകുമ്പോൾ ഒരിക്കലും ഒക്കെ ചെയ്യും.
¿Qué es lo que se llama?